பக்கத்து என்ன
അയ്യോ തിരിച്ചടിക്കുന്ന അതുപോലെ വയറ് രൊമ്പ വലിക്കുതാ ഇല്ല വയറ് രൊമ്പ പശിക്കുന്നു സംഭവം പൊളിയാട്ടോ അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയാ, ഇനി അറിയില്ല എന്താ സംഭവം എന്ന്. പക്ഷെ ആസ് ഓഫ് നൗ കാണുന്ന സമയത്താണെങ്കിൽ നല്ലൊരു അത് നമ്മള് വായിച്ച സാധനമൊന്നുമല്ല സംഭവം ഇപ്പൊ ഫസ്റ്റ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ അത് മാത്രല്ല, ഇവിടെ ചെല്ലായിട്ട് ആ ഒരു സുന്ദർ സിയുടെ ആ ഒരു എലമെന്റ്സ് കാണാനുണ്ട്. കമേഴ്ഷ്യൽ എലമെന്റ്സ്, എന്റർടൈനർ സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ രക്ഷയില്ല. ഡയലോഗ് ഡെലിവറി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രഷ്. ഞാൻ അതോടെ പറഞ്ഞിട്ട് 2003 ഇറങ്ങിയ പടമാണെങ്കിൽ നമ്മളിപ്പോ കാണുന്ന സമയത്ത് ആ ഒരു ഫ്രഷ് ഫീൽ വല്ലാണ്ട് തോന്നുന്നുണ്ട്. അതായത് കൊറേ ക്ലീഷ്യ സംഭവങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരുടെയും കോമ്പോ കൂടി ആയതുകൊണ്ടിട്ട് അതാണ് തോന്നുന്നത് ആ ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ. നാച്ചുറൽ കോമഡിയും വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ആ ഒരു ലൊക്കേഷനും ആ ഒരു ചൂസ് ചെയ്ത ലൊക്കേഷനും ഗംഭീരം. പ്രത്യേകിച്ച് ആ ഒരു വെള്ളപ്പൊക്കവും സംഭവങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ കൂടെ സിറ്റുവേഷൻ ബേസ് ആണ് കോമഡി. എന്തൊക്കെയോ സംഭവങ്ങൾ പറയാനായിട്ട് അവർ നോക്കുന്നു. അതായത് എന്താ പറയാ, ആ സോങ്ങിൽ തന്നെ കുറെ മീനിങ് ഉണ്ട്. അത് മാത്രമല്ല പറയുന്ന, അതായത് കമൽ സാർ ഇടയ്ക്ക് പറയുന്ന ഡയലോഗ്സിൽ എന്തൊക്കെയോ മീനിങ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കാണിച്ച എൻട്രി തന്നെ ചെറിയൊരു മിസ്റ്ററി പോലെയാണ്. പക്ഷെ മിസ്റ്ററിയാണ്, ഇപ്പോഴും മിസ്റ്ററി തന്നെയാണ് ആള്. അതായത് എന്താണ് ആ, അത് മാത്രല്ല പുള്ളിക്കാരുടെ ഫേസിൽ കുറെ മാർക്സ് ഉണ്ട്. കൈക്ക് എന്ത് പറ്റി, കാലെന്ത് പറ്റി, പിന്നെ എന്തിനാ വന്നു, അത് സംഭവം പറഞ്ഞു എന്തിനാന്ന്. പക്ഷെ സ്റ്റിൽ നമ്മൾ പറയില്ല ആ ക്യാരക്ടർ എന്താണ്. ക്യാരക്ടർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം കഴിഞ്ഞ ഒരു സീനിൽ കാണിക്കും ചെയ്തു. അപ്പൊ എന്തായാലും നോക്കാം അടുത്ത് എന്താ കാണിക്കാൻ. സ്പെഷ്യലി മാധവൻ ആയതോടെ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് ആ ഒരു നമ്മൾ ഇന്നസെന്റ് ആണ് ആള്, പക്ഷെ കുറച്ച് മോഡേണൈസേഷൻസ് ഒക്കെ വന്നത് കൊണ്ടിട്ട് എന്താ പറയാ അല്ലേ പറയുന്നത്, വെള്ളത്തിൽ വീഴുമ്പോഴും ഇംഗ്ലീഷ് ഐ കാൺ സ്വിം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം നന്നായിരുന്നു. ആ കോമഡി ഒക്കെ പക്ക വർക്ക്ഔട്ട് ആയി. നമ്മള് ശരിക്കും എൻജോയ് ചെയ്തു. അതായത് മൂവി നമ്മൾ പറയില്ലേ, ഈ ഒരു ജോണർ ആണെന്ന് എനിക്കറിയില്ല. കാരണം എന്തോ ഒരു വേറൊരു ജോണർ പേരായിരുന്നു, സ്ലൈസ് ഓഫ് സംതിങ് ലൈഫ് ഓഫ് ഡ്രാമ അതാണ് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ലൈസ് ഓഫ് ലൈഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്താണ് കാണിക്കുന്നുള്ള നമുക്ക് നോക്കണം. പക്ഷെ എന്തായാലും ഇത്രയേറെ കണ്ടെടുത്ത ആ അൻബേസ്യം രണ്ട് ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് ടെററിസം എന്തൊക്കെയോ സംഭവം അത് ഫസ്റ്റ് കാണിച്ചു. എന്താന്ന് അറിയില്ല കേട്ടോ അങ്ങനെ. കാരണം ഇദ്ദേഹം എഴുതിയതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.